ഓർമ്മയുണ്ടോ എല്ലാവർക്കും? മൂന്ന് പേരുടെ കഥ. ഒരു ഉറുമ്പ്, ഒരു പ്രാവ്, പിന്നെ ആരുടെയാ? ഓർമ്മയുണ്ടോ? ആ ഒരു വേട്ടക്കാരന്റെ അല്ലേ. ഓർമ്മയുണ്ടോ എല്ലാവർക്കും ആ കഥ? ആ അതിൽ ഒരാളുടെ ആ കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആരായിരിക്കും പ്രാവിന്റെ? ആ പ്രാവിന്റെ കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? ആ ഈ പ്രാവിന്റെ കവിത നമുക്ക് വേണ്ടി എഴുതിയതാരാ? അദ്ദേഹമാണ് ഉള്ളൂരസ് പരമേശ്വരയ്യർ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇദ്ദേഹത്തിനെ? ആ ഇദ്ദേഹമാണ് ആധുനിക കവിത്രയത്തിൽപ്പെട്ട ഒരു മഹാകവിയാണ് ഉള്ളൂരസ് പരമേശ്വരയ്യർ. ഇനി നമുക്ക് കവിതയിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും കവിത കേൾക്കാൻ ഇഷ്ടമാണ്. എന്റെ കൊച്ചു കൂട്ടുകാർക്കായി ജി ശങ്കരക്കുറുപ്പിന്റെ കൊച്ചുപൂവ് എന്ന കുട്ടിക്കവിത. ഇത്തിരി പൂവേ ചുവന്ന പൂവേ, ഇത്ര നാളെങ്ങോ നീ പോയി പൂവേ. മണ്ണിനടിയിൽ ഒളിച്ചിരുന്നോ, മറ്റുള്ള പൂക്കളെ കാത്തിരുന്നോ. വന്നതു നന്നായി തെല്ലു നേരം, വല്ലതും പാടിക്കളിക്കാം സ്വരം. ചെമ്മേറുമിയുടുപ്പാരു തന്നു, ചേച്ചിക്കൊന്നും വയ്ക്കാനേ തോന്നു. കാറ്റടിച്ചു മനെ വീണിടൊല്ലേ, കാലത്തെ വേലേറ്റുവാടിടൊല്ലേ. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടിരുന്നോ കവിത? എല്ലാവർക്കും ഇഷ്ടമായോ? ആരൊക്കെയാ കവിതയിൽ വരുന്നത്? കുട്ടിയും പിന്നെയോ? ആ പ്രാവും. നമ്മുടെ പാഠത്തിന്റെ പേരാണ് കുട്ടിയും പ്രാവും. എല്ലാരും ആ പാട്ട് പാടി നോക്കിയായിരുന്നോ? ഒന്ന് പഠിച്ചാലോ? ആ നമ്മിന്റെ ഒപ്പം പാടണം കേട്ടോ. ചോറും കറിയും കൂടെ തരാന്നാ പറയുന്നല്ലേ. നിനക്ക് പാലും പഴവും പോരെങ്കില് നിനക്ക് ഞാൻ ചോറും കറിയും എല്ലാം തരാം. നീ എവിടേക്ക് വാ, എന്റെ അടുത്തേക്ക് വാ. ഇത് കേട്ട പ്രാവ് കുട്ടിയുടെ സൂത്രം മനസ്സിലായല്ലേ. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ആ ഇത് കേട്ട കുട്ടിയുടെ ആ മനസ്സിലിരിപ്പോ ആർക്ക് മനസ്സിലായി? പ്രാവിന് മനസ്സിലായി. പ്രാവ് എന്താ അപ്പോഴും പറഞ്ഞേ? കൊള്ളാം കുഞ്ഞേ നിന്റെ ഇഷ്ടം. നിനക്ക് എന്നോടുള്ള ഇഷ്ടമൊക്കെ എനിക്കറിയാം. എനിക്ക് തള്ളാൻ പാടില്ല. തള്ളുക എന്ന് വെച്ചാൽ എന്താ? ഉപേക്ഷിക്കുക. എനിക്ക് ഉപേക്ഷിക്കാൻ വയ്യ. നിനക്ക് എന്നോടുള്ള ഇഷ്ടം എനിക്ക് ഉപേക്ഷിക്കാൻ വയ്യ. എന്നാലും ഞാൻ നിന്റെ അടുത്തോട്ട് ഇപ്പോഴില്ല. എനിക്ക് എവിടെ പോണം? ആ എനിക്ക് മാനം നോക്കി പോകണം. എനിക്ക് ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് പറന്ന് നടക്കാൻ പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് കുട്ടി എന്താ പറഞ്ഞേ? അയ്യോ പ്രാവേ പോകരുത്. അയ്യോ പ്രാവേ നീ പോകരുതേ. നിനക്ക് എന്താണ്ടാകും പയ്യ? പയ്യെന്ന് വെച്ചാ എന്താ മക്കളെ? വിശപ്പ്. നിനക്ക് വിശപ്പും ദാഹവും ഉണ്ടാകും. മാത്രമല്ല നീ വേനലിന്റെ സമയത്ത് എന്താ പറയുക? ഭയങ്കര ചൂടല്ലേ?
സമയത്ത് നീ മാനത്തോടെ പോയി കഴിഞ്ഞാൽ നിനക്ക് ദാഹവും വിശപ്പും ഒക്കെ ഉണ്ടാകത്തില്ലേ? നീ ഇങ്ങനെ മാനം നോക്കി വേനൽക്കാലത്താണോ നടക്കുന്നത് എന്നാണ് കുട്ടി ആരോട് ചോദിക്കുന്നത്? മാവിനോട് ചോദിക്കുന്നത്. നീ എന്റെ അടുത്തേക്ക് വാ, നിന്നെ ഞാൻ കുട്ടിലടയ്ക്കാമെന്ന് കുട്ടി സ്നേഹത്തോടെ പ്രാവിനെ വിളിക്കുന്നത് അല്ലേ? പക്ഷേ പ്രാവിന് അതാണോ ഇഷ്ടം? അല്ല, പ്രാവിന് ഇഷ്ടം എവിടെ നടക്കാനാണ്? കൂട്ടിലിരിക്കാനാണോ പ്രാവിന് ഇഷ്ടം? അല്ല അല്ലേ, പ്രാവിന് ആകാശത്ത് പറന്ന് നടക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് പ്രാവ് ആരടുത്തോട്ട് പോകാഞ്ഞത്? കുട്ടിയുടെ അടുത്തേക്ക്. എല്ലാവർക്കും മനസ്സിലായോ? മാത്രമേ നിങ്ങൾക്ക് ആംഗ്യ അക്ഷരങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ കവിത ചൊല്ലാൻ പറ്റുള്ളൂ. എല്ലാവർക്കും മനസ്സിലായോ നിന്റെ ആശയം? ശരി, എങ്കില് നമുക്ക് അടുത്ത ക്ലാസ്സില് നല്ലൊരു കഥയും ആയിട്ട് മാം വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് സുഖമായിട്ടിരിക്കണം. ഓക്കെ, താങ്ക് യു.